അല്ലോ, നീ അവിടെ ഇരിക്ക്, ഞാൻ അടിച്ചു വരാന്ന്. വേണ്ടപ്പാ, ഇപ്പൊ ബാക്കിയെല്ലാ പണി നിങ്ങല്ലേ ചെയ്യുന്നേ. ഇത് ഞാൻ ചെയ്തോളാം. വേണ്ട വേണ്ട, നീ റെസ്റ്റ് എടുക്ക്. വേണ്ട, വേണ്ട, എപ്പോഴും വെറുതെ ഇരുന്ന് എന്റെ കാലില് നീരി വെച്ചിട്ടേ ഇല്ലേ. കുറച്ചമയം ഞാൻ പണിയെടുക്കട്ടപ്പാ. വേണ്ടതല്ലേ പറഞ്ഞേ. നീ അവിടെ പോയിട്ട് ഇരിക്കുക. വേണ്ട, മാച്ചി കൊണ്ടുവന്നേ. ആ, അത് ശരിയാ, ശരിയാ, ശരിയാ. അതെ അതെ. ആ, അതെ അതെ അതെ. അത് ശരി, അത് ശരി. അതെ അതെ. ഒരു സ്നേഹമില്ലാത്ത മനുഷ്യൻ ഒന്നും വന്ന് സഹായിച്ചാൽ എന്താ, എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്യണം. ഈ അവസ്ഥയെ പോലും ഒന്നും സഹായിക്കാൻ വരൂല. അതെ അതെ അതെ. എടേ, എന്താട്ടാ അടിച്ചു വരുമ്പോ വൃത്തി ചെയ്ത് നോക്കിയേ. ആടെല്ലാം നോക്കിയതാ പൊടി. ഇത് വൃത്തിയമാരത് പണി കൊടുക്കൂല. എടി, പോയിട്ട് ഒരു ചായ എടുത്ത്. നിങ്ങൾക്ക് എന്തൊരു മനസാക്ഷി ഇല്ലാത്ത മനുഷ്യ. ഞാൻ ഈ അവസ്ഥയിൽ ഇവിടെ കിടന്ന് പണിയെടുക്കുന്ന നിങ്ങൾ കാണുന്നില്ലേ? ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്തൂടെ. അത് കൊള്ളാം. ഒരു ചായ എടുക്കാൻ പറഞ്ഞതിനാണോ നിന്റെ വീട് ആയാലോ? അത് നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ സമയത്തെല്ലാം നല്ലോണം പണിയെടുക്കണം. അങ്ങനെയാണ് പെണ്ണുങ്ങള്, സുഖപ്രസവം വരും അന്നേരം. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ പണിക്കൊന്നും സഹായിക്കാത്ത. എല്ലാം നീ തന്നെ ചെയ്യ്, സുഖമായിട്ട് പ്രസവിക്ക. അല്ല പിന്നെ. ഒട്ടും മനസാക്ഷി ഇല്ലാത്തൊരു മനുഷ്യൻ. അല്ലാണ്ട് പിന്നെ ജോലി ഒന്നും എടുക്കാണ്ട് തടിയൊന്നും ഇറങ്ങാണ്ട് പ്രസവിക്കാൻ പോയാണ്ടല്ലോ സിസേറിയനാവും. എന്റെ അടുത്ത് ചെലവാക്കാൻ എന്നെ ഒന്നും പൈസ ഒന്നും ഇല്ല. നിന്റെ വീട്ടിൽ നിന്നാണ് എന്റെ പൈസ? എന്റെ അമ്മ ഒന്നും ഇല്ല. അതുകൊണ്ട് നല്ലോണം തടിയാണെങ്കിൽ പണിയെടുക്ക്. പിന്നെ ഈ ലോകത്ത് സിസേറിയൻ ചെയ്തവരൊക്കെ പണിയെടുക്കാനിട്ടല്ലേ സിസേറിയൻ ആയിനി. ഒന്ന് പോയപ്പാ. ആ മതി മതി, ഇത്ര വർത്താനം പറഞ്ഞ സമയം പറഞ്ഞ ആരും അടിച്ചു തരാൻ വേണ്ടിട്ട്. പോവോ, പോയിട്ട് വരുമ്പോൾ ചായയും കൂടെ എടുത്തിട്ട് വാ. പോവോ. ഞാൻ നിന്നെ ഇങ്ങനെ വിളിക്കാതെ നിക്കുന്ന, കാണാനിട്ട് ഇങ്ങനെ വിളിക്കുന്ന. വാ ഇരിക്ക്. എന്തുണ്ട് പിന്നെ, സുഖം തന്നെയല്ലേ? കൊറേ ഇങ്ങോട്ടെല്ലാം കണ്ടിട്ട്. ആ സുഖം സുഖം. ഞാൻ പിന്നെ ഇങ്ങോട്ടൊക്കെ ഒന്നും അങ്ങനെ എനിക്ക് ഉണ്ടാവില്ല ഡ്യൂട്ടി. ഇതിപ്പോ വേറൊരു വഴിക്ക് പോയാത്തേന് ഇല്ലേ വന്നയാണ്. എന്നാ പിന്നെ ഭാര്യനെ കൂട്ടായിരുന്നുല്ലേ? അതാ പറഞ്ഞത്, ഞാൻ ഇന്നലെ ഇറങ്ങിയതാ. ഇനി ഇപ്പൊ ഇന്ന് വേണം അങ്ങോട്ടേക്ക് പോവാൻ വേണ്ടിട്ട്. ഇനി വേറൊരു ദിവസം വരുമ്പോ കൂട്ടാപ്പാ. നിങ്ങളെ അങ്ങോട്ടേക്ക് വേറൊരു ദിവസം. ആ വരാം വരാം, തിരക്കന്നെ എപ്പളും. സുഖം തന്നെയല്ലേ? എന്തുണ്ട് ഇപ്പൊ? അതെ അതെ, സുഖം തന്നെ. ആരാ കാണിക്കുന്നേ? ഇവിടെ തന്നെ, അടുത്ത് തന്നെ. അതെ. ശരി ശരി. ആ എന്നാ വാ, നമുക്കെന്നാ കഴിച്ചിട്ട് സംസാരിക്കാവാ. ഇതാ എടുത്ത് കഴിക്കേ. പെട്ടെന്ന് ഒരുക്കിയാണ്, അതുകൊണ്ട് നന്നായി ഒന്നൊന്നും അറിയത്തില്ല കേട്ടോ. ആ അതിനെന്താപ്പാ, കുഴപ്പമൊന്നുമില്ല. ഇവളങ്ങനെല്ലാം പറഞ്ഞോട്ട്, ഇവള് തട്ടിക്കൂട്ടിയ ഒരു സാധനമാക്കിയാ തന്നെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടാ. ഓ പിന്നെ പിന്നെ കാര്യായിട്ട് തന്നെയാ പറഞ്ഞത്, സൂപ്പർ ടേസ്റ്റാ. കഴിച്ചു നോക്ക് നീ. കഴിക്കാറോ? എടുത്തിട്ട് ഒന്നും എടുത്തില്ലല്ലോ. ഓ മതി മതി, വയറ് നിറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ഞാൻ പിന്നെ പുറത്തുനിന്ന് ഒരു ചായ കുടിച്ച് വന്നോണ്ടാന്നേ. മതി, എനിക്ക് ഫുള്ളായി വയറ്. ഇഷ്ടാവണ്ടോന്നുമില്ലല്ലോ. അയ്യോ സൂപ്പർ ടേസ്റ്റ് ആ, ഇവൻ പറഞ്ഞ പോലെ തന്നെ സൂപ്പർ ടേസ്റ്റ് ഒക്കെയാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, ഇവിടെ ഫുഡ് എല്ലാം നല്ല ടേസ്റ്റ് ആണ്. എന്റെ എല്ലാ ഫ്രണ്ട്സ് ഇവിടെ വന്ന് കഴിച്ചാ പറയല്ലേ. നിന്റെ ഭാര്യന്റെ ഫുഡ് സൂപ്പർ ആണ്. ഒന്ന് പോയാട്ടെ. വാ വാ, ഇരിക്ക് ഇരിക്ക്, ഫുഡ് കഴിക്കാലോ. ഏ വിശക്കുന്നുണ്ടാവൂലേ. നീ ഫുഡ് എടുത്തേ. ഇരിക്ക് ഇരിക്ക്. ഇതാ കഴിക്ക്. ആ കഴിക്ക് കഴിക്ക്. നല്ല ഹോട്ടലിൽ പോയിട്ട് കഴിക്കുന്നതാ നല്ലത്. ഈ ഇവളെ ഫുഡെല്ലാം ഒരു വകയാ. ഞാൻ ഫ്രണ്ട്സ് ഒന്നും വന്നാൽ ഇടുത്ത് ഫുഡ് കഴിക്കാൻ മെനക്കെടില്ല. കാരണം ഒന്നും ഒരു വാക്ക് കൊള്ളൂല. ഞാൻ കൂട്ടിട്ട് ഹോട്ടലിൽ പോവും. അതന്നെ നമ്മളെ ശരീരത്തിന് നല്ലത്. കഴിക്ക് കഴിക്ക്. അനീഷ, ഒന്നും പ്രശ്നമൊന്നുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ടാ. അവനെ എവിടെ പോകുന്നുണ്ടെങ്കിൽ ആശുപത്രി പോണൊക്കെ പറയണേ. ഇവളെ ഫുഡാന്ന് അതുകൊണ്ട് പറഞ്ഞു. പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ലപ്പാ. ആ കഴിക്ക്. പോട്ടെ, വെച്ചിട്ടുണ്ട്. എടീ, നമുക്കൊരു സിനിമക്ക് പോയല്ലോ. ആ പോവാട്ടോ. ഏത് സിനിമക്കാ? നമുക്ക് രജനീകാന്തിന്റെ ജയിലറിന് പോയാലോ. ആ പോവാ.
അല്ല ഏട്ടാ, ഫുഡൊക്കെ ആക്കി പോകുമ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റ് ആവില്ലേ? നീ ഫുഡൊന്നും വേണ്ട, നമുക്ക് പുറത്ത് അടിപൊളിയായി കഴിച്ചിട്ട് വരാം. ആണോ? ആ എന്നാ പോവാം. ഓക്കെ, വേറെ റെഡി ആവട്ടാ. 5 മിനിറ്റ്. ഞാൻ ബുക്ക് ചെയ്യാം, വേഗം. ആ ഓക്കെ. ആ ആ എടി, എന്താട്ടാ? എന്റെ ഒരു ഷർട്ട് എടുത്ത് തേച്ച് വെച്ചേ. എവിടെ പോന്നേ? ഒരു സിനിമക്ക് പോവാൻ. ആണോ? ആ ഇപ്പൊ തേക്കാട്ടാ. ആ വേ വേ. ഇതാട്ടാ ഷർട്ട്. 5 മിനിറ്റ്, ഞാൻ കൂടെ വേഗം റെഡി ആയിട്ട് വരാം. നീ എവിടെ പോന്ന്? സിനിമക്ക്. സിനിമക്കോ? ആ പെട്ടെന്ന് പറഞ്ഞ സിനിമക്ക് പോവാന്ന്. നീയില്ല, ഞാനും ഫ്രണ്ട്സും പോന്നെയാന്ന്. നിനക്കൂടെ ടിവിയില് സിനിമ കണ്ടൂടെ? എന്നാ പിന്നെ നിങ്ങക്ക് ടിവി കണ്ടാ പോരെ. ആ ഞാൻ പോവേന്ന് ഫ്രണ്ട്സിന്റെ പുറം. ഓ അല്ലേ, നിങ്ങളെ ഫ്രണ്ട്സിനല്ലേ പറ്റൂ. മതി മതി. ആ ദൈവമേ, ഏത് സമയത്താണോ ഈ കാലന്റെ കൂടെ ഇറങ്ങി പുറപ്പെടാൻ തോന്നിയത്? കെട്ടണ്ടായിരുന്നു ഇതിനൊക്കെ. എന്റെ ദൈവേ, അടുത്ത ജന്മത്തിലെങ്കിലും വല്ല പണക്കാരനൊന്നും വേണ്ട, വല്ലപ്പോഴൊരു സിനിമ കാണിക്കുന്ന, വല്ലപ്പോഴൊരു ബിരിയാണി വാങ്ങി തരുന്ന ഒരാളെ കിട്ടിയാൽ മതിയായിരുന്നു.